യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ അമ്മ ഇപ്പൊ ജീവനോടിരിക്കുന്നുണ്ട്, 26 വയസ്സുണ്ട്, എനിക്കൊരു സഹോദരിയുണ്ട്. ഇവരൊക്കെ ഈ ദുഃഖവല്യാഴ്ച പള്ളി പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരുടെ ഒരു ശാരീരിക പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അപ്പം നമ്മുടെ വസ്ത്രം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പറഞ്ഞ നമ്മുടെ യാത്ര കാലുവയിലേക്കുള്ള യാത്ര, നമ്മൾ ധരിച്ചുകൊണ്ട് പോകുന്ന വസ്ത്രത്തെ കുറിച്ച് ഒരു ബോധ്യം ഈ യാത്രയിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവാനായി ആഗ്രഹിക്കുന്നു. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് കടന്നു പോകാനായിട്ട് സാധിക്കണം. അവിടെ ഒരു ദൂർഘപുത്രന്റെ കഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കഥ സന്ദേശം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും കാണാപാഠമാണ്. അങ്ങനെ പിതാവിന്റെ സന്നദ്ധയിലും തനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മുഴുവൻ വാങ്ങിക്കൊണ്ട് കടന്നുപോയി അതെല്ലാം നശിപ്പിച്ച് നാമാവശേഷമായ ശേഷം സുബോധം വന്നിട്ട് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു ജന്മം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന് 20 മുതൽ 24 വരെയുള്ള ഭേദഭാവം പെട്ടെന്ന് ഉണ്ടായിട്ട് അങ്ങനെ അവൻ എഴുന്നേറ്റ് അവന്റെ അടുത്ത് പോയി അപ്പൻ തന്റെ ദാസന്മാരോട് ഇവിടെ